വളരെ വേഗത്തിൽ സെക്രട്ടേറിയറ്റ് നടക്കിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അവിടെ ഒരു പ്രതിഷേധ പൊങ്കാല നടക്കുന്നുണ്ട്. ഒട്ടേറെ പ്രതിഷേധങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി നടന്നു വരുന്നുണ്ട്. CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അടക്കം പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അഖിൽ ഷാൻ സാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഈ പ്രതിഷേധ പൊങ്കാലകളാണോ? അഖിൽ ഷാ, ഉമേഷ്, പൊങ്കാല അതിൻ്റെ ആ ഒരു ഉളത്തിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ നഗരത്തിൽ ഏറ്റവും പ്രധാനമായും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ വളരെ വേറിട്ടൊരു കാഴ്ചയാണ് കാണുന്നത്. അതായത് പൊങ്കാല അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് സെക്രട്ടറിയറ്റിന് മുന്നിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ഈ CPO റാങ്ക് ഹോൾഡേഴ്സ് അവർ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കാര്യം അവർ ഈ റാങ്ക് ലിസ്റ്റ് പട്ടികയിലുള്ളവർക്കൊന്നും നിയമനം നൽകിയില്ല എന്നുള്ള ഒരു ആവശ്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കടുത്ത പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ നടത്തി വരുന്നുണ്ടായിരുന്നു. ഈ മുട്ടയടിച്ചും അതുപോലെ തന്നെ പുല്ല് തിന്നുമൊക്കെ ഇവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പൊങ്കാല ദിവസം പൊങ്കാല അർപ്പിച്ചുകൊണ്ട് തന്നെ, അതായത് 51 കലത്തിൽ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം ഒരുക്കാമെന്ന് അവർ തീരുമാനിക്കുന്നത്. അതിൽ ആ റാങ്ക് ലിസ്റ്റ് പട്ടികയിലുള്ള ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം, എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതൊരിക്കലും ഒരു പ്രതിഷേധമായിട്ട് നമ്മളിതിനെ കണക്കാക്കുന്നില്ല. നമ്മുടെ ഈ ഒരു ഗവൺമെന്റിന് നമ്മളെ നിയമിക്കാനായിട്ട് സാമ്പത്തിക ഭദ്രതയില്ല എന്നുള്ളതാണ് അവർ പറയുന്ന മുട്ടാപ്പൊക്കി ന്യായമായിട്ട് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ഒരു ദേവിയോടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിനകത്ത് ഇനി ജോലി ലഭിക്കാനായിട്ട് ഏകദേശം 10,000 ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ ഒരു പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്കാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു പൊങ്കാല അർപ്പിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ 51 കലത്തിലാണ് നമ്മൾ പൊങ്കാല അർപ്പിച്ചത്. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമാരും വന്നിട്ടുണ്ട്. അമ്മമാർ എല്ലാ പ്രാവശ്യവും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും അതുമായിട്ടനുബന്ധിച്ച് ആ ഒരു മേഖലയിലാണ് എല്ലാ പ്രാവശ്യവും പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതിൽ നിന്നും പതിവിന് വിപരീതമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ ഒരു പൊങ്കാല വരുന്നു. ഈ ഒരു പൊങ്കാല വന്നതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് PSCയുടെ തുഗ്ലക് പരിഷ്കരണമാണ്. ഇത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാക്കുകയും ഈ ഒരു തുഗ്ലക് പരിഷ്കരണത്തിന് ഇരയായ നമ്മളെ ഇനിയെങ്കിലും കണ്ണു തുറന്ന്, അതായത് 14 ദിവസം കൊണ്ട് ഈ വെയിലത്തും ചൂടത്തും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ കിടന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സമരം അനുഷ്ഠിക്കുകയാണ്, എന്നിട്ട് പോലും നമ്മളെ കണ്ടില്ലാതെ നടിക്കുന്ന ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു നയത്തെയും PSCയുടെ ഒരു നയത്തെയും ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊങ്കാല. അതൊരു പ്രതിഷേധമല്ല, പ്രാർത്ഥനയാണ്. അത്തരത്തിലാണ് അവരും പറയുന്നത്. ഏറ്റവും പ്രധാനമായും ഈ ഉദ്യോഗാർത്ഥികളുടെ അമ്മമാരും ഇവിടെ പ്രതിഷേധത്തിന് എത്തി എന്നുള്ളതാണ്. കാര്യം അവരുടെ മക്കൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ പട്ടിക വന്നിട്ടും നിയമനം ലഭിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ് അവർ ഇവിടെ ഈ പൊങ്കാല എന്നുള്ളൊരു തരത്തിൽ ഇവിടെ വന്നിരിക്കുക. എന്തായാലും നമുക്കൊരാളോട് തന്നെ ചോദിക്കാം, അമ്മേ, നിങ്ങളെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാല ഇടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്, എന്താണ് പറയുന്നത്? ഇന്ന് ഞങ്ങളുടെ മക്കൾക്കെല്ലാം പോലീസിലേക്കുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ഇതുവരെയും നിയമനമായിട്ടില്ല. അതിലുള്ള സങ്കടം കൊണ്ടാണ് ഞങ്ങൾ വന്ന് ഇവിടെ പൊങ്കാല ഇടുന്നത്. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ്. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്. അവർ കഷ്ടപ്പെട്ടാണ് ഈ ലിസ്റ്റ് വന്നത്. അതെന്തുകൊണ്ട് സർക്കാർ കണ്ണടച്ച് കാണിക്കുന്നത്? അതിനൊരു വിലയുമില്ല അവർ പഠിച്ചതിന്. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ വേറെ ഒന്നും അറിയണ്ട. ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയില്ലേ, ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ സമരത്തിലേക്ക് പോവുകയാണ്. ഇനി തൊട്ട് അമ്മമാരും സഹോദരിമാരും, അവൻ്റെ ഭാര്യയാണ്, എൻ്റെ പോൻ്റെ ഭാര്യയായത്, അവളെ കൂടെ ഞാൻ കൊണ്ടുവന്നേക്കും അതിന് വേണ്ടി. അല്ല, വേറെ ഒന്നിനുമല്ല, എൻ്റെ കുഞ്ഞിനൊരു ജോലി, ഈ കുഞ്ഞുങ്ങൾക്കൊരു ജോലി, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അല്ല, വേറെ ഒന്നിനുമല്ല വന്നത്. ഉന്മേഷ്, ഈ റാങ്ക് ലിസ്റ്റ് പട്ടികയുടെ കാലാവധി ഉടൻ തന്നെ കഴിയും. അതിനകത്ത് തന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ റാങ്ക് ഹോൾഡേഴ്സിനെയും അതുപോലെ തന്നെ ഇവിടെ എത്തിയ അവരുടെ അമ്മമാരുടെയും ഒക്കെ വികാരഭരിതമായ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാല നടക്കുന്നുണ്ട്. അതിനൊരു പ്രതിഷേധ സ്വഭാവമുണ്ട്. സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ച് CPO റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ സമരം സെക്രട്ടറിയറ്റിന് മുന്നിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്.